ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അന്ന് കരിദിനം ആചരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ കരിദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള അനുച്ഛേദത്തിനെ പ്രതിഷേധിച്ചാണ്. അപ്പോൾ പാകിസ്ഥാൻ കരിദിനം ആചരിക്കും എന്ന് ഉറപ്പായ ഒരു സ്ഥിതിക്ക് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ്റെ മുമ്പിൽ ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇന്ത്യക്കാരല്ലേ യഥാർത്ഥത്തിൽ ആ ദിവസം കരിദിനം ആഘോഷിക്കേണ്ടത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും തീരാ പ്രശ്നമായി പാകിസ്ഥാനെ വിഭജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ വലിയ ഒരു തലവേദനയുടെ തുടക്കമല്ലേ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ എന്ന് നേരിടേണ്ടി വരുന്ന മൂക്കിൻ തുമ്പത്തെ ആ പ്രശ്നം? പാകിസ്ഥാനെ ഒരിക്കലും ഒരു ശത്രുരാജ്യമായി ഇന്ത്യ കാണാൻ ശ്രമിച്ചിട്ടില്ല. അതിൽ ഭരണാധികാരികളുടെ പങ്ക് വളരെ വ്യക്തമാണ്. സഹിഷ്ണുത എന്നും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെ നയമോ? അവർ കാലാകാലങ്ങളായി വിഘടനവാദികളെയും അതുപോലെ തന്നെ തീവ്രവാദികളെയും നുഴഞ്ഞു കയറ്റാനും അതുപോലെ തന്നെ അവർക്ക് പരിശീലനം കൊടുക്കാനും താലിബാൻകാരെ പോലുള്ളവരെ കൊണ്ട് വലിയ രീതിയിലുള്ള വിസ്ഫോടനം നടത്താനും ഒക്കെ ശ്രമിക്കുന്നതായാണ് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. മലാല യൂസഫ് സായിയെ പോലുള്ളവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു രാജ്യത്ത് കരിദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വന്തം രാജ്യത്തെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭീകരവാദിത്വത്തിൽ അമർന്നുപോയ ഒരു രാജ്യമായി നിൽക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും പാകിസ്ഥാൻ ജനതയ്ക്ക് എന്തുകൊണ്ട് അവരുടെ ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി അവരുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു ഭരണാധികാരി പോലും ഭരിക്കുന്നില്ല? അവിടെ ഓരോ ഭരണാധികാരികളും മികച്ച ഭരണം നടത്തി എന്ന് ലോകരാജ്യങ്ങളോട് ഗർവ് കാണിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് 10 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരെയും പുൽവാമ മോഡൽ പോലുള്ള ആക്രമണങ്ങൾ നടത്തി രാഷ്ട്രത്തിനെ മുഴുവൻ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുമുള്ള നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ മികച്ച ഭരണാധികാരികൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ മികച്ച ഭരണാധികാരികളാണെന്ന് സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നതും. അത്തരമൊരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ഷാ മുഹമ്മദ് ഖുറേഷി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ ഇപ്പോൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ കൗൺസിൽ, യുണൈറ്റഡ് നേഷന്റെ കൗൺസിൽ ബോഡി ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും റഷ്യയാണ് പിന്തുണ അർപ്പിച്ചിരിക്കുന്നത്. കൗൺസിൽ ഔദ്യോഗികമായി പിന്തുണ കൊടുത്തിട്ടില്ല എങ്കിലും ചൈന അതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. കാരണം ചൈനയാണല്ലോ എപ്പോഴും എതിർത്ത് സംസാരിക്കാൻ വരുന്ന ഒരു പ്രധാന രാജ്യം. ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടി നിലവിൽ ഒരുമിച്ച് നിൽക്കാൻ ചൈനയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവർ അഭിനയിച്ചെങ്കിലും അല്ലെങ്കിൽ അവർ താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർത്തെങ്കിലും നിൽക്കുകയാണ്. കാരണം ഹവായ് പോലുള്ള പ്രശ്നങ്ങൾ, അമേരിക്കയുമായിട്ട് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ചൈനയെ പിന്തുണയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയപ്പോൾ നിലവിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. പാകിസ്ഥാനിലെ വിഘടനവാദികളെയും അതുപോലെ തീവ്രവാദികളെയും അമർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യം. അഫ്ഗാനിൽ പോലും തീവ്രവാദത്തിന് വലിയ രീതിയിലുള്ള പരിശീലനം നൽകുന്നത് പാകിസ്ഥാന്റെ രഹസ്യ അറിവോടുകൂടിയാണെന്ന് അഫ്ഗാൻ ഭരണകൂടം പറയുന്ന ഒരു നിമിഷം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധി ആഘോഷിക്കുന്ന വർഷങ്ങളോളം അടിച്ചമർത്തത്തിന്റെ കഷ്ടപ്പാടിന്റെ കൊടും ദയനീയതയുടെ പാത പിന്തുടർന്ന ഇന്ത്യക്കാരായ ആളുകൾക്ക് മോചനം കിട്ടിയ ആ പവിത്ര ദിവസത്തെ ഇത്രയും നികൃഷ്ടമായി കണ്ടുകൊണ്ട് കരിദിവസമാണെന്നും അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ കറുത്ത ദിവസമാണെന്നും ഒക്കെ പറയുമ്പോൾ അതിലെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കണം. സ്വന്തം പിതാമഹന്മാരെ മാത്രമല്ല സ്വന്തം കുലത്തിനെ തന്നെ അവഗണിച്ചുകൊണ്ട് എന്താണ് സ്വന്തം കുലമഹിമയെന്ന് പോലും മനസ്സിലാക്കാതെ ഇവരുടെയൊക്കെ മുത്തച്ഛന്മാരും പഴയ ഇന്ത്യക്കാരാണെന്നുള്ള ആ സത്യം തിരിച്ചറിയാതെ ഷാ മുഹമ്മദ് ഖുറേഷിയെ പോലുള്ള വലിയ നേതാക്കൾ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ അപലപിക്കാതെ വേറെ മാർഗമുണ്ടോ? ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇവർക്കെങ്ങനെയാണ് കരിദിനമാകുന്നത്? ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വർഷങ്ങളോളമുള്ള സഹിഷ്ണുതയുടെയും മഹാത്മജിയെ പോലുള്ള ആളുകളുടെ നിരന്തരമായ പരിത്യാഗത്തിന്റെയും സംഭാവന കൊണ്ടാണ്. ഒരു വ്യക്തിയല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ചോരയും നീരിലും കെട്ടിപ്പടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. അതിനെ കരിദിനമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഈ പാകിസ്ഥാൻ തുനിയുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം തുനിയുമ്പോൾ, ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി മാത്രം ആ അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് ഒരൊറ്റ രാജ്യത്തിന്റെ കീഴിൽ ഒരൊറ്റ പതാക മതിയെന്ന ഒരു വലിയ വിഭാവന തുല്യതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ സർക്കാർ വാദിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന പാകിസ്ഥാൻ ഏത് വിട്ടികളുടെ മൂടസ്വർഗത്തിലാണെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി കാണും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.